ഇടുക്കി അണക്കെട്ടിന്റെ സുരക്ഷ ശക്തമാക്കാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. അണക്കെട്ടിന്റെ സുരക്ഷ ശക്തമാക്കാൻ KSEBയും പോലീസും സംയുക്ത പരിശോധന നടത്തും. അണക്കെട്ടിലെ അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കയറി ഒറ്റപ്പാലം സ്വദേശി ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ചുവട്ടിൽ താഴിട്ട് പൂട്ടിയതിനെ തുടർന്ന് സുരക്ഷാ പരിശോധനകളെ സംബന്ധിച്ച് വിമർശനമുയർന്നിരുന്നു. ജില്ലാ പോലീസ് മേധാവി, KSEB ഡാം സേഫ്റ്റി ഓഫീസർ, ഹൈഡൽ ടൂറിസം വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അണക്കെട്ടിലെ നിലവിലെ പരിശോധനയിലെ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായിരുന്നു. അണക്കെട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി അറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുന്ന കാര്യത്തിലും തീരുമാനമായതായി ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസ് പറഞ്ഞു. അത് പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് ഡാമിൻ്റെ സുരക്ഷിതത്വമാണ്. അതുപോലെ കൂടാതെ അവിടെ സന്ദർശകരുണ്ടെങ്കിൽ അവരുടെയും സുരക്ഷിതത്വം, വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. അതുകൂടാതെ സെക്യൂരിറ്റി വീഴ്ചകൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇനി എന്തെല്ലാം സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിലോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചർച്ചയാണ് മെയിനായിട്ട് നടന്നത്. അപ്പോൾ ഇന്ന് ചർച്ചയിൽ കലക്ടർ ഉണ്ടായിരുന്നു, പോലീസിൻ്റെ ഭാഗത്തു നിന്നും SP ഉണ്ടായിരുന്നു, ബാക്കി ഡാം സേഫ്റ്റി, KSEB ഇങ്ങനെ എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിയുള്ളതായിട്ട് കമ്പൈൻഡായിട്ടൊരു പരിശോധന നടത്തി ഇതിൻ്റെ വീഴ്ചകൾ ഇനിയുണ്ടെങ്കിൽ കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. ഇതിനിടെ അണക്കെട്ടിൽ കടന്ന ഒറ്റപ്പാലം സ്വദേശിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. സ്വമേധയാ വരാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴികൾ തേടാനാണ് തീരുമാനം.